ഹായ്, നമ്മൾ ഞാനിന്നിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കബാബ് റെസിപ്പിയാണ്. ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കന് നല്ല എല്ലൊക്കെ കളഞ്ഞ് നല്ല മാറ്റി നല്ല വൃത്തിയാക്കി കഴുകി വച്ചിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കട്ട് നല്ല വൃത്തിയാക്കി എടുക്കാൻ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം, വറ്റൽമുളക്, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ മിക്സിയിലേക്ക് ഈ ബ്രെഡ് ഒന്നിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതിൽ തന്നെ ചിക്കൻ ഇട്ട് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ എടുത്തു വെച്ച മസാലകളെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചിക്കനും കൂടി മിക്സിയിലിട്ട് നന്നായി ഇതാ ഈ രൂപത്തിൽ ഒന്ന് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമ്മൾ നന്നായി കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലും കൂടി മേലെ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. അത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചിക്കനിലുണ്ടാകുന്ന ഈ വെളുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കണം. ഇത് നമ്മൾ റോള് ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നമ്മൾ ഒരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ട് ഇതിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതിൽ കാണുന്ന ഈ വെളുത്ത ഭാഗങ്ങൾ എടുത്ത് ഒഴിവാക്കാൻ മറക്കരുത്. നമ്മൾ റോള് ചെയ്യുന്ന സമയത്ത് ഒരു ഷേപ്പിൽ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഓരോ റോൾസ് ആക്കിയെടുക്കാം. ഇതിനെ ആദ്യം ഒന്ന് ഒരു ബോളാക്കിയെടുത്ത് കട്ടിംഗ് ബോർഡിൽ കയ്യിലോ വെച്ച് നന്നായി ഒന്ന് ഈ രൂപത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാതും ഞാനിങ്ങനെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിന് വേണ്ടി കുറച്ച് മൈദ നമ്മളൊന്ന് ലൂസാക്കി കലക്കിയെടുക്കണം. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇനി ഇതിലിട്ട് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള മൈദയിലേക്കിട്ട് ഒന്ന് മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിലിട്ട് നമുക്ക് നന്നായി കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ഇതുപോലെ ബാക്കിയെടുക്കണം.
ഇതാ അപ്പം ഏകദേശം ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഓയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ചട്ടി ചൂടാക്കിയ ശേഷം വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ നല്ല കൂടിയ തീയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് മുകൾ ഭാഗം കരിഞ്ഞു പോകും. അപ്പം ഉൾഭാഗം വേവാൻ ചാൻസ് കുറവാണ്. വളരെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ എല്ലതും ഇങ്ങനെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് കാണാനായി ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കേ.